നമസ്കാരം. ആന കേരളത്തിൻ്റെ നഷ്ടങ്ങളിൽ ഒന്നായിരുന്നു വിജയൻ്റെ വിയോഗം. പാലക്കാടൻ സായിപ്പ് എന്ന് അറിയപ്പെട്ടിരുന്ന കൊമ്പൻ, അതായിരുന്നു മംഗലാംകുന്ന് വിജയൻ. പാലക്കാടൻ മണ്ണിലെ എല്ലാ ഉത്സവങ്ങളിലും പ്രധാനിയായിരുന്നു അവൻ. ശരീരമാസാകലം വെള്ളപ്പുള്ളികളോടുകൂടിയ ആ ഗജ സൗന്ദര്യം തന്നെയായിരുന്നു വിജയനെ ആനപ്രേമികൾക്കിടയിൽ പ്രമാണിയാക്കിയത്. അവൻ ശരിക്കും പാലക്കാടൻ മണ്ണിൽ ഒരു പ്രത്യേക സ്ഥാനം അർഹിച്ചിരുന്നു. ഒരു കാലത്ത് പൂരപ്പറമ്പുകളിൽ ആരാധകർക്ക് ഹരം പകർന്നിരുന്നവൻ. അവൻ്റെ കഥയാണ് ഇനി നിങ്ങളുടെ കാതോരം. മംഗലാംകുന്ന് എം.എ. പരമേശ്വരന്റെ ഉടമസ്ഥതയിലുള്ള ആനത്തറവാട്ടിലെ കൊമ്പനായിരുന്നു അവൻ. കേരളത്തെ ആനപ്രേമികളെ വിജയനെ അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. അത്രയ്ക്കുമുണ്ടായിരുന്നു ആ തലയെടുപ്പ്. അങ്ങ് വടക്ക് വടക്ക് ഒരു ദേശത്ത് നിന്നാണ് അവൻ്റെ വരവ്. എന്നാൽ വടക്ക് നിന്നും പാറി വന്ന ഒരു വാനമ്പാടിയോ വെറും അയ്യോപാവമോ ഒന്നുമല്ല അവൻ. ചങ്കുറപ്പും നെഞ്ചുറപ്പുമുള്ള ആൺപിറപ്പുകളിലെ അഗ്രഗണ്യൻ. 90s തുടക്കത്തിൽ മംഗലാംകുന്ന് ആനത്തറവാടിൻ്റെ സമീപത്ത് മരമില്ലുകാരനാണ് ആനയെ UP നിന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നത്. മംഗലാംകുന്ന് ആനകളുടെ ഉടമകളായ MA പരമേശ്വരൻ്റെയും ഹരിദാസിൻ്റെയും സഹായത്തോടെയായിരുന്നു വിജയൻ ഉത്തരേന്ത്യയിൽ നിന്നും കേരളത്തിലെത്തിയത്. ഉത്തർപ്രദേശിൽ നിന്നും കേരളത്തിലെത്തിയതോടെ ഹിന്ദിക്കാരനായ ആനയെ മലയാളിയാക്കി. അങ്ങനെ പുഷ്പ മില്ലിൽ എത്തിയതോടെ കൊമ്പന്റെ പേര് പുഷ്പ വിജയൻ എന്നായി. അങ്ങനെ 6 വർഷക്കാലം പുഷ്പ മില്ലിൽ നിന്ന ശേഷം 1998 മംഗലാംകുന്ന് ആനത്തറവാട്ടിലെത്തിയത്. ഇതോടെ പേരിൽ നിന്ന് പുഷ്പ ഒഴിവായി. അങ്ങനെ തലയെടുപ്പോടുകൂടി മംഗലാംകുന്ന് വിജയൻ എന്ന പേര് മാറ്റി. അതുപോലെ വിജയൻ എന്ന ഗജവീരന് നാടൻ ആനകളുടെ എല്ലാവിധ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. തൃശൂർ പൂരത്തിലെ തെക്കോട്ടിറക്കത്തിൽ വർഷങ്ങളോളം അണിചേർന്നത് വിജയന്റെ ആനച്ചന്തത്തിന് ലഭിച്ച അംഗീകാരമാണ്. ചിനക്കത്തൂർ പൂരം, എറണാകുളത്തെ ചെറായി പൂരം എന്നിങ്ങനെ സുപ്രധാന ഉത്സവങ്ങളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു അവൻ. കേരളത്തിനകത്തും പുറത്തും അത്യാവശ്യം നല്ല രീതിയിൽ സ്ഥിരം പരിപാടികൾ ഉണ്ടായിരുന്ന ആന. മിക്ക പരിപാടികളിലെയും സ്ഥിരം സാന്നിധ്യം. അവസാന കാലം വരെയും അത്യാവശ്യം വഴിയടിച്ച് പരിപാടികൾ എടുത്തിരുന്നവൻ. അവൻ പഴയ പുഷ്പ വിജയൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നവൻ. എന്നാൽ 2017 September 13 ഗജലോകത്തിന് തീരാ നഷ്ടമായി ഇവൻ ഈ ലോകത്തു നിന്നും യാത്രയായി. വിജയൻ ചെറിയുമ്പോൾ ഏകദേശം 55 പ്രായം. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ കൂടാതെ കോയമ്പത്തൂർ ഭാഗത്തെ എഴുന്നള്ളിപ്പുകളിലും സ്ഥിരമായി പങ്കെടുത്തിരുന്നു. അതായത് വള്ളുവനാടൻ ക്ഷേത്രങ്ങളിലും സമീപ ജില്ലകളിലെ ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങൾക്കും നേർച്ചകൾക്കും നിറസാന്നിധ്യമായിരുന്നു മംഗലാംകുന്ന് വിജയൻ. ഏറെ സൗമ്യനും ശാന്ത സ്വഭാവക്കാരനുമായിരുന്നു. ചെരിയുന്ന ആ വർഷവും ആനയൂട്ടുകളിൽ സജീവമായി പങ്കെടുത്തിരുന്നു. ഉത്സവകാലത്തിന് കേളികൊട്ടുയരുന്ന തിരുവില്ലാമല നിറമാല ഉത്സവത്തിന് പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കിടെയാണ് അപ്രതീക്ഷിതമായ വിജയന്റെ വിയോഗം. എടുത്തു പിടിച്ച കോമ്പുകളും തലയെടുപ്പും തന്നെയായിരുന്നു മംഗലാംകുന്ന് വിജയനെ മറ്റു ഗജവീരന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കിയത്. ആനച്ചന്തം ഉൾപ്പെടെയുള്ള ചില സിനിമകളിലും മംഗലാംകുന്ന് വിജയൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. കൂടാതെ മറ്റ് നിരവധി സിനിമകളിലും വിജയൻ നിറസാന്നിധ്യം അറിയിച്ചിട്ടുമുണ്ട്. മംഗലാംകുന്ന് ആനത്തറവാട്ടിൽ ഏറ്റവും കൂടുതൽ എഴുന്നള്ളിപ്പുകളിൽ പങ്കെടുത്തിരുന്ന ആനകളിൽ പ്രമുഖനായിരുന്നു വിജയൻ. എക്കാലവും നമ്മുടെ മനസ്സുകളിൽ ഓർമ്മയായി നിലകൊള്ളും. ഇതോടുകൂടി ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുപോലുള്ള കൂടുതൽ കഥകളും വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.